ഹലോ ഗായ്സ്, അവൻ്റെ കസിൻ്റെ കല്യാണമാണ് കേട്ടോ. അമ്മതെ ഇപ്പോൾ എല്ലാ ഡ്രസ്സെല്ലാം പറക്കി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ അച്ഛൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ പറക്കി വെച്ചത്. ഇത് അമ്മയ്ക്കുള്ള സാരി എല്ലാം പറക്കി വെച്ചു. ഇത് കല്യാണത്തിൻ്റെ സാരി, റിസപ്ഷൻ്റെ സാരി, പിന്നെ ദേ ഇത് അടുക്കള കാണാൻ പോകാൻ വേണ്ടി എടുത്ത് വയ്ക്കുന്ന സാരി. അങ്ങനെ എല്ലാം റെഡിയാക്കിയത് സെറ്റപ്പാക്കി വച്ചിട്ടുണ്ട്. ഇത് പിന്നെ എൻ്റെ അനിയന് വേണ്ടി ഉള്ളതാണ്, റിസപ്ഷനും കല്യാണത്തിനും പിന്നെ മറുവീടിനും വേണ്ടി. അങ്ങനെ ഞങ്ങളെല്ലാം ഇറങ്ങി. ഇതേണ്ട ഈ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ മോള് ബാക്കിലിരുന്നു, ഞാൻ ഫ്രണ്ടിൽ, അമ്മയും ബാക്കിലായിരുന്നത്. ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പാട്ടൊക്കെ ഇട്ടു. അവൾക്ക് പനിയായതുകൊണ്ട് തലയിൽ കൂടെയൊക്കെ മൂട് കിട്ടിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശമൊക്കെ മാമൻ്റെ വീട്ടിലോട്ട് എത്താറായി കേട്ടോ. അങ്ങനെ ഞങ്ങളത് ആ മാമൻ്റെ വീട്ടിലോട്ടെത്തി. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ദേ അവിടെ നിൽപ്പുണ്ടായിരുന്നു, കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ദേ കാത്താര മോക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. 4 മണിയൊക്കെ ആയപ്പോൾ റെഡിയായി. ദേ ഹാളിൽ വന്നപ്പോൾ ചേച്ചി റെഡിയായി വന്നായിരുന്നു. ചേച്ചി ഇല്ലായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്, ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുമായിരുന്നു. ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പാട്ടും മേളവും കൂത്തൊക്കെ വേണ്ടേ. അപ്പോൾ ദേ കുഞ്ഞു പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു. അടിപൊളിയായിരുന്നതേ. എൻ്റെ മോളും അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര അടിച്ച് പൊളിച്ച് അടിപൊളിയായിട്ട് നടത്തിയൊരു റിസപ്ഷൻ ആയിരുന്നു. എല്ലാം ഒതുങ്ങി, ഇത് ചേച്ചി അവിടെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു.